ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമസ്റ്റർ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ മെയിൻ പേപ്പറായിട്ടുള്ള ലിറ്റററി ക്രിറ്റിസത്തിലെ ഫസ്റ്റ് മൊ മൊഡ്യൂളായിട്ടുള്ള ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിസിസമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് കുറച്ച് ക്രിറ്റിക്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് പ്ലാറ്റോനെ കുറിച്ചിട്ടാണ് പ്ലാറ്റോ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്രിട്ടിക്കായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് ഈ പ്ലാറ്റോ എന്ന് പറയുന്നത് സോക്രട്ടേഴ്സിൻ്റെ ആണ് സോക്രട്ടേഴ്സ് എന്ന് പറയുന്ന ടീച്ചർ ഈ ഒരു ചെറുപ്പക്കാരെ വഴി എന്നുള്ള കുറ്റത്തിന് വധശിക്ഷ നൽകി കൊല്ലുകയാണ് ചെയ്യുന്നത് ഈ ഒരു സോക്രട്ടേഴ്സിൻ്റെ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഡയലോജിക്ക് ആണ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ

നടത്തുന്ന ഒരു ടീച്ചിങ് മെത്തേഡാണ് എന്താണ് ടീച്ചർ മാത്രം എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രസൻറ്റ് ചെയ്ത് പോവുക എന്നുള്ളതല്ല ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ത്രൂ ഡയലോഗ് ടീച്ചേഴ്സ് ക്യാൻ എലിസ് എലിക്ട് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് തിങ്സ് കാര്യങ്ങളെക്കുറിച്ച് സ്റ്റുഡൻസ് എന്തൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് ടീച്ചറിന് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു മെത്തേഡിലൂടെ ഹെൽപ്പ് ദം ഇൻ ഡെവലപ്പിംഗ് ദയർ ഐഡിയാസ് ആൻഡ് ഓവർ കമ്മിങ് മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഓക്കെ അവർക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും തെറ്റായിട്ടുള്ള ധാരണകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാനായിട്ടും പറ്റും ഇതാണ് സോക്രട്ടീസിൻ്റെ മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് പിന്നീട് പ്ലാറ്റോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരുപാട് ബുക്ക്സ് എഴുതിയിട്ടുണ്ട് ആ ഒരു ബുക്കിൽ ഉടനീളം തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഫോം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഈ ബുക്സിലൊക്കെ തന്നെ ഉടനീളം മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള ചീഫായിട്ടുള്ള ആളെന്ന് പറയുന്നത് സോക്രട്ടീസ് ആണ് ഓക്കെ ഇതേപോലെ ഈ ഒരു ഡയലോഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്ലാറ്റ് എഴുതിയിട്ടുള്ള കുറച്ച് ബുക്സിൻ്റെ പേര് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്യാം ഓക്കെ ഇനി തിയറി ഓഫ് ഐഡിയാസ് നോക്കാം പ്ലാറ്റോയുടെ തിയറി ഓഫ് ഐഡിയാസ് ഇൻ ഹിസ് റിപ്പബ്ലിക് പ്ലാറ്റോ സീസ് ദാറ്റ് ഐഡിയാസ് ആർ ദി അൾട്ടിമേറ്റ് റിയാലിറ്റി ഐഡിയാസ് എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റായിട്ടുള്ള റിയാലിറ്റി തിങ്സ് ആർ കൺസീവ്ഡ് ആസ് ഐഡിയാസ് ബിഫോർ ദി ടേക്ക് പ്രാക്ടിക്കൽ ഷേബ്സ് ആസ് തിങ്സ് അതായത് ഒരു സാധനം എന്താണ് അതിൻ്റെ പ്രാക്ടിക്കൽ ഷേപ്പിലേക്ക് ആക്കുന്നതിന് മുൻപ് അതൊരു ഐഡിയ ആയിട്ടാണ് ഉണ്ടാവുക ആ ഒരു ഐഡിയ ആണ് ഒറിജിനലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദ ഐഡിയ ഓഫ് എവറിത്തിങ് ഈസ് ഇറ്റ്സ് ഒറിജിനൽ പാറ്റേൺ ഓക്കെ നമ്മൾ ആ ഒരു മൈൻഡിൽ വന്നിട്ടുള്ള ആ ഒരു കാര്യമാണ് അതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്ന പാറ്റേൺ ഒറിജിനൽ പാറ്റേൺ പിന്നെ നമ്മളത് പ്രാക്ടിക്കലായിട്ട് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കോപ്പി എന്നാണ് ആ ഒരു ഒറിജിനലിൻ്റെ കോപ്പി എന്നാണ് പറയുന്നത് പ്ലാറ്റോ അതായത് ആർട്ടിസ്റ്റ് ടു ഐസ് റിമൂവ് റിമൂവ് ഫ്രം റിയാലിറ്റി ഓക്കെ തിയറി ഓഫ് ഐഡിയയുടെ ഒരു ഷോർട്ട് പാറ്റേൺ രൂപത്തിലാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതൊന്ന് നോക്കാം ദ ഐഡിയ ഓഫ് എ ചെയർ ഇപ്പം നമ്മളുടെ മൈൻഡിൽ ഒരു ചെയറിൻ്റെ ഒരു ഐഡിയ വന്നു അതാണ് ഒറിജിനലായിട്ടുള്ള കാര്യം എന്നാണ് പ്ലാറ്റോ പറയുന്നത് അത് ആഡ് ഐഡിയ എന്ന് പറയുന്നത് കൺസെപ്റ്റാണ് ഫസ്റ്റ് വരുന്നത് ദെൻ റിയൽ ചെയർ അത് നമ്മൾ എന്താണ് ഒരു റിയൽ ചെയർ ആക്കുന്നു റിയാലിറ്റി നേച്ചർ ഓർ ഫിനോമിന റെപ്രസെൻറ്റേഷൻ ഓഫ് എ ചെയർ റെപ്രസെൻറ്റേഷൻ ആർട്ട് വർക്ക് അതാണ് അതാണ് ആർട്ടിസ്റ്റ് വൈസ് റിമൂവ് ഫ്രം റിയാലിറ്റി എന്ന് പറയുന്നത് ഓക്കെ മെമ്മസിസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ് ഇമിറ്റേഷൻ അതായത് മേക്കിംഗ് ഓഫ് സംതിങ് ഓക്കെ നത്തിങ് മോർ ദാൻ കോപ്പി ഓഫ് ഒറിജിനൽ ഒറിജിനൽ എന്ന് പറയുന്നത് ഐ ഡിയാണ് ഐഡിയുടെ കോപ്പിയാണ് ഈ മെമ്മിസസ് എന്നൊക്കെ ഇമിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഓക്കെ ഈ ഇമിറ്റേഷൻ അല്ലെങ്കിൽ മെമ്മിസസ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാറ്റോന് ലിറ്ററേച്ചറിന് പ്ലാറ്റോ എന്താണ് സംശയകരമായിട്ടുള്ള ഒരു സ്ഥാനമാണ് പ്ലാറ്റോ നൽകുന്നത് ഇതിന് മൂന്ന് കാരണങ്ങൾ മൂന്ന് റീസൺസ് ആണ് പ്ലാറ്റോ പറയുന്നത് ഫസ്റ്റ് വൺ ലിറ്ററേച്ചർ ഇസ് എ സെക്കൻഡ് ഹാൻഡ് വേർഷൻ ഓഫ് ലൈഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഒരു രണ്ടാംകിട ഭാഷയാണ് എന്നാണ് പ്ലാറ്റോ ലിറ്ററേച്ചറിനെ പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റേഴ്സ് ആർ ഇമ്പേഴ്സണേറ്റേഴ്സ് എഴുത്തുകാർ നാട്ടുകാരാണ് അഭിനയിക്കുന്നവരാണെന്നാണ് പറയുന്നത് തേർഡ് റീസൺ റൈറ്റേഴ്സ് പ്രസൻറ്റേഷൻ ഓഫ് ലൈഫ് അൺ റിയലിയബിൾ റൈറ്റേഴ്സിൻ്റെ ജീവിതത്തിനെ പറ്റിയുള്ളതും ചിന്തകൾ ജീവിതത്തിനെ പറ്റിയുള്ള ചിന്തകൾ എന്താണ് അവിശ്വസനീയമാണെന്നാണ് പ്ലാറ്റോ പറയുന്നത് ഇത് മൂന്നുമാണ് റീസൺ ആയിട്ട് പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ഉള്ളത് അറ്റാക്ക് ഓൺ ആണ് ഫ്ലാറ്റസ് ചാർജസ് എഗെയിൻസ്റ്റ് പോയട്രി ആർ ബ്രോട്ട് ഔട്ട് ഇൻ ബുക്ക് ടെൻ ഓഫ് പബ് റിപ്പബ്ലിക് പ്ലാറ്റോൻ്റെ റിപ്പബ്ലിക്കിൽ റിപ്പബ്ലിക് എന്ന് പറയുന്ന ബുക്കിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പത്താമത്തെ ബുക്കിൽ പ്ലാറ്റോ പോയട്രിക്ക് എതിരായിട്ടുള്ള ആശയങ്ങളാണ് പറയുന്നത് ഇറ്റ് ഷോസ് എ സ്ട്രോങ് കൺസേൺ ഫോർ ദ ഗുഡ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ദ സ്റ്റേറ്റ് ഈ ഒരു ബുക്കിൽ ഇൻഡിവിജ്വൽസിനും സമൂഹത്തിനും നല്ല ലക്ഷ്യം നന്മ ലക്ഷ്യം വെക്ക വെച്ചോണ്ടാണ് എന്നാണ് പറയുന്നത് പക്ഷേ പ്ലാറ്റോ എന്താ പറയുന്നത് ഹി തിങ്സ് ഇൻ പോയിട്രി പോയട്രി ദസ് മോർ ടു കണ്ടം ടു അപ്രൂവ് കവിതയിൽ എന്താണ് നന്മയേക്കാൾ കൂടുതലുള്ളത് തിന്മകളാണ് എന്നാണ് പ്ലാറ്റോ പറയുന്നത് ഹേ ബിലീവ്സ് ദാറ്റ് ആർട്ട് വാസ് ഇൻകേപ്പബിൾ ഓഫ് ഗെറ്റിംഗ് ടു ദ റൂട്ട് ഓഫ് തിങ്സ് ആസ് ഇറ്റ് വാസ് ബേസിക്കലി കൺസേൺഡ് വിത്ത് ഓൺലി ദ സെബ്ലൻസ് ഓഫ് തിങ്സ് എന്നാണ് പ്ലാറ്റോ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പ്ലാറ്റോൻ്റെ അഭിപ്രായത്തിൽ പോയട്രി അല്ലെങ്കിൽ ആർട്സ് എന്ന് പറയുന്നത് ഒരിക്കലും വസ്തുതകളുടെ വേരുകളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാൻ കഴിയില്ല എന്നാണ് കാരണം എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് ശരിക്കുള്ള വസ്തുതകളെയല്ല അവരുടെ അനുകരണങ്ങളെ പറ്റിയാണ് അന്വേഷണങ്ങൾ നടത്തുന്നത് ഇതിനെ ഇതിനെ ബേസ് ചെയ്ത പ്ലാറ്റോ മൂന്ന് കാരണങ്ങളാണ് ഈ ഒരു പോയിട്രി മോശമായി ചിത്രീകരിക്കുന്നത് എന്ന് പറയുന്നത് അതൊക്കെയാണ് അവിടെ വൺ ടു എന്ന് എഴുതിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് പോയിറ്റ് ഇമാജിനേഷൻ ദ ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി ഇറ്റ് നോൺ മോറൽ ക്യാരക്ടർ പോയറ്റിക് ഇമാജിനേഷനിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയറ്റ് ഒരു കാര്യത്തിനെ പറ്റി എഴുതുന്നത് അയാൾ അതിനെപ്പറ്റി ഗാഢമായി ചിന്തി ചിന്തിച്ചത് കൊണ്ടല്ല പക്ഷേ ഈ ഒരു പോയറ്റിന് എന്തോ ഒരു ചില ഇൻസ്പിറേഷൻസ് ഉണ്ടായതുകൊണ്ടാണ് എന്നാണ് പറയുന്നത് ഈ ഒരു ആർട്ട് ആർട്ടിൻ്റെ ഗോഡ് എന്താണ് പോയറ്റ്സിനെ പെട്ടെന്ന് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു കവിത എഴുതാൻ എഴുതാനായിട്ട് അത്തരം എന്താണ് പെട്ടെന്നുള്ള ഇരു പെട്ടെന്നുണ്ടാവുന്ന തോന്നലിൽ കൂടെ എഴുതുന്നതിൽ എന്തെങ്കിലും ഒരു റീസണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രൂത്തോ ഉണ്ടാവുമോ എന്നാണ് പ്ലാറ്റോ ചോദിക്കുന്നത് പിന്നെ പ്ലാറ്റോ പറയുന്നത് ഈ ഒരു പോയിറ്റ്സിൻ്റെ ചില പ്രസ്താവനകളിൽ സത്യത്തിന്റെ ചെറിയൊരു അംശം കാണാം പക്ഷേ അതെന്താണ് അത് പുറത്തു വരുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താണ് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് അതിനെ നിരീക്ഷിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അത്തരം ബുദ്ധിപരമായിട്ടുള്ള ചിന്തയുടെ എന്താണ് സൂ എന്താണ് നമ്മളിങ്ങനെ സൂക്ഷ്മ സൂക്ഷ്മ നിരീക്ഷണമായിട്ട് നോക്കിയിട്ട് എന്താണ് അങ്ങനെ നോക്കിയിട്ടല്ല കവിതേനെ ഒരിക്കലും ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു വഴികാട്ടി അല്ല എന്നുള്ളതാണ് കവി പ്ലാറ്റോ പറയുന്നത് ഈ ഒരു കവിതയ്ക്ക് എന്താണ് ഒരിക്കലും തത്വശാസ്ത്രത്തിൻ്റെ സ്ഥാനം എടുക്കാനായിട്ട് പറ്റില്ല തത്വശാസ്ത്രം വ്യക്തിയെയും സമൂഹത്തെയും മെച്ചപ്പെടുത്തുന്നു നന്നായി സംഘടിക്കാൻ അവരെ എന്താണ് പ്രചോദിക്ക പ്രചോദ എന്താണ് പ്രചോദിതരാക്കുകയാണ് ചെയ്യുന്നത് പോയട്രിയെ സംബന്ധിച്ചോളം ഇതൊരു സത്യമായിട്ടുള്ള കാര്യമല്ല റിപ്പബ്ലിക് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ എന്താണ് ചെയ്യുന്നത് കോമൺവെൽത്തിൽ പോയിറ്റ്സിന് ഒരു സ്ഥാനമില്ല എന്നാണ് പറയുന്നത് അവിടെ സ്ഥാനം ദൈവത്തിനെ പുകഴ്ത്തുന്ന ഗീതങ്ങൾക്കും മഹാ എന്താണ് മഹാത്മാരെ പാടി ഇങ്ങനെ വാഴ്ത്തുന്നതിനൊക്കെയാണ് അവിടെ എന്താണ് ഒരു മഹാത്മ്യം ഉള്ളത് അത്തരം പാട്ടുകളായിരിക്കും അവിടെ ഉണ്ടാവുന്നത് ഓക്കെ ഇനി ഇമോഷണൽ അപ്പീൽ ഓഫ് പോയിട്രിയിലേക്ക് വരുമ്പം അതിൽ പറയുന്നത് ഉൾപ്രേരണയുടെ ഫലമാണ് കവിത കവിതയാകുന്നത് എന്നാണ് തന്നെ ഈ ഒരു പോയിട്രി വികാരങ്ങളെയാണ് ബുദ്ധിയെ അല്ല കൂടുതൽ ആകർഷിക്കുന്നത് ഹൃദയത്തെയാണ് അല്ലാതെ മനസ്സിനെ അല്ല അത് ബാധിക്കുന്നത് അതെന്താണ് ജീവിതത്തെ എന്താണ് കഥാപാത്രങ്ങളും ക്യാരക്റ്റേഴ്സിനെയും സീൻസിനെയും സിറ്റുവേഷൻസിനെയും ഒക്കെ തന്നെ കാട്ടി വരച്ചു കാണിക്കുമ്പോൾ വികാരങ്ങൾ ബുദ്ധിയെ എന്താണ് കീഴടക്കി ഒരു എന്താണ് തടവു പുള്ളിയെ പോലെ ആക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു അഭിപ്രായത്തിന് പ്ലാറ്റോ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് ഒരു പ്ലാറ്റോൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ട്രാജിക് പോയട്രീനെ വെച്ചിട്ടായിരുന്നു ഈ പ്ലാറ്റോന്റെ കാലഘട്ടത്തിൽ ഈ ഒരു ട്രാജിക് പോയിട്രിയുടെ കാലഘട്ടത്തിൽ ഈ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ആളുകൾ അവരുടെ ഇമോഷൻസ് ഇങ്ങനെ പുറത്തേക്ക് കാണിക്കുക അത് അവർ കരയുന്നതാണെങ്കിൽ അതിങ്ങനെ ഉറക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചിരിക്കുന്നതാണെങ്കിൽ അവരത് അതിലേക്ക് ഉൾക്കൊണ്ട് അതിങ്ങനെ പുറത്തേക്ക് കാണിക്കുക അങ്ങനെയായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരം ആ ഒരു തരത്തിലുള്ള പോയിട്രീസൊക്കെ ഈ കേൾവിക്കാരെ എന്താണ് ഉണർത്തിയിട്ടാണ് ഉണർത്തുകയാണ് ചെയ്യുന്നത് ഇതിൽ പ്ലാറ്റോ കണ്ടിട്ടുണ്ടായിരുന്ന അപകടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ദയെ മറ്റുള്ളവരുടെ ദുഃഖം കണ്ടുകൊണ്ട് കൂടുതലായിട്ട് വളർത്തിയാൽ നമുക്കെന്താണ് കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ വരും ഈ ഒരു കാര്യത്തെ പ്ലാറ്റോ പറയുന്നത് പ്ലാറ്റോൻ്റെ അഭിപ്രായത്തിൽ വികാരങ്ങളില്ല വികാരങ്ങളിലാണ് കവിത വളരുന്നത് എന്നാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം വികാരങ്ങളെ നമ്മളെ നിയന്ത്രിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് നമ്മുടെ വികാരങ്ങളെ നമ്മളെ നിയന്ത്രിക്കുമ്പോഴാണ് സമൂഹത്തിന് നന്മയും സന്തോഷവും ഉണ്ടാകുന്നത് ഇതാണ് പ്ലാറ്റോ ഇമോഷണൽ അപ്പീൽസ് ഓഫ് പോയിട്രീനെ പറ്റി പറയുന്നത് ഇനി തേർഡ് റീസൺ ആയിട്ടുള്ള ഇറ്റ്സ് നൺ മോർ മോറൽ ക്യാരക്ടർ എന്ന് പറയുന്നതിൽ എന്താ പറയുന്നത് നോക്കാം ലാറ്റോ പറയുന്ന എന്താണ് ഈ ഒരു കവിതകൾക്ക് പോയട്രിക്കൊന്നും തന്നെ സന്മാർഗത്തിലുള്ള സന്മാർഗത്തിനെ പറ്റിയുള്ള ഒരു ചിന്തയൊന്നും ഇല്ല എന്ന കാര്യമാണ് ഏർ പറയുന്നത് ജീവിതത്തെ എന്താണ് ജീവിതത്തിനെ പറ്റി പറയുമ്പോൾ സന്മാർഗത്തിനെയും ആ സന്മാർഗത്തിനെയും രണ്ടിനെയും എന്താണ് ഒരുപോലെയാണ് പോയിട്രീസ് പോയട്രീസിലൊക്കെ നമ്മൾ കാണുന്നത് ചില സന്ദർഭങ്ങളിൽ ആ സന്മാർഗത നമ്മൾ കാണും ചിലതിലെന്താണ് സന്മാർഗത്തിലൂടെ നമ്മൾ വിജയങ്ങൾ കൈവരുത്തുന്നതും കാണാം ചിലതെന്താണ് സന്മാർഗ്ഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ദുഃഖങ്ങൾ മാത്രം കിട്ടുന്നതും നമ്മൾ കാണാറുണ്ട് പിന്നെ ഇതിൽ പറയുന്നത് ഹേമറിന്റെ സോറി ഹോമർ ഹോമറിന്റെ എപ്പിക്കില് ഈ ഹിസോർഡിനെ പറ്റി പറയുന്നുണ്ട് അത് അതിൻ്റെ ഇത് കവിതകളിലായിട്ട് വരുമ്പോൾ അതൊക്കെ തന്നെ ഇമോഷണലായിട്ട് ഫുൾ ട്രാജഡിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് അതൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അത് അവസാനിക്കുന്നത് ഒരു ട്രാജഡിയിലായിരിക്കും റിപ്പബ്ലിക്കിൽ പ്ലാറ്റോ പറയുന്നത് ആ തരത്തിലുള്ള ഒരു സംഭവങ്ങൾ എന്താണ് നമ്മളെ കാണിച്ച് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ സന്തോഷകരമായിട്ടുള്ള ജീവിതവും പാവങ്ങൾ അല്ലെങ്കിൽ നല്ലവരായിട്ടുള്ളവർ സന്തോഷമില്ലാത്തൊരു ജീവിതവും ജീവിതത്തിലൂടെയാണ് കഴിഞ്ഞിരുന്നത് എന്നുള്ളത് ആ ഒരു റിപ്പബ്ലിക് എന്ന് പറയുന്ന ബുക്കിലൂടെ പ്ലാറ്റോ പറയുന്നുണ്ട് ഓക്കെ അത് എന്താണ് അതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ത് കുറ്റം ചെയ്താലും നമ്മൾ അതിൽ പിടിക്കപ്പെടാണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് എന്നാണ് പറയുന്നത് സത്യസന്ധമായിട്ട് എന്താണ് ഉള്ള പെരുമാറ്റം അയൽക്കാരന് നല്ലതാണെങ്കിലും സ്വന്തമായിട്ട് അത് നഷ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു ഈ ഗോഡ്സിനെ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട് ഈ ഗോഡ്സിനെയും ഈ വിരൂപമായിട്ടുള്ളവരെയും രണ്ടു ഡിസ്ക്രൈബ് ചെയ്യുന്നത് രണ്ടും രണ്ട് രീതിയിലാണ് പലപ്പോഴും ഈ അവരെന്താണ് ഈ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത് ദൈവങ്ങളെ ദൈവങ്ങളെന്താ നീതിക്കെതിരായിട്ടും പ്രതികാരം ചെയ്യുന്നവരായിട്ടും ആണ് ചിത്രീകരിക്കുന്നത് ഇതാണ് ആ ഒരു മോറൽ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് പറയുന്നത് ഇനി നെക്സ്റ്റ് മോറൽ കൺസേൺസ് ഓഫ് ലിറ്ററേച്ചർ എന്താണെന്ന് നോക്കാം പ്ലാറ്റോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാഹിത്യം ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആർട്സ് വെറും എന്താണ് പ്ലഷറ് പ്ലഷറിന് വേണ്ടി മാത്രം മാത്രമാകരുതെന്നാണ് പറയുന്നത് സന്മാർഗത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട എന്താണ് ആർട്സിനെ പറ്റി പ്ലാറ്റോന് ചിന്തിക്കാനേ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് പോയട്രിയുടെ ടെസ്റ്റ് എന്താണ് സത്യസന്ധമായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യമായിരിക്കണം എന്നാണ് പ്ലാറ്റോ പറയുന്നത് ഈ പോയട്രി നമ്മുടെ എന്താണ് അറിവിലേക്ക് എത്തുന്ന എന്താണ് എന്ത് സംഭാവനയാണ് ചെയ്യുന്നത് എന്നി എന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ടാണ് പോയട്രിയെ വിലയിരുത്തേണ്ടതെന്ന് പ്ലാറ്റോ പറയുന്നത് പ്ലാറ്റോയുടെ ചിന്താഗതി എന്ന് പറയുന്നത് നന്മകളെക്കാളും വളരെ താഴെ ആയിട്ടാണ് നിൽക്കുന്നത് എന്നാണ് ഒരു നല്ല എന്ന് പറയുന്നത് ഒരു നല്ല ടീച്ചർ ആയിരിക്കണം അങ്ങനെ നല്ലൊരു ടീച്ചർ ടീച്ചറായിക്കഴിഞ്ഞാൽ പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തൻ്റെ സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം പ്ലാറ്റോനെ സംബന്ധിച്ച് ട്രൂത്ത് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം അത്തരത്തിലുള്ള ട്രൂത്തിന് നീതി നന്മ സൗന്ദര്യം ഇതൊക്കെ ഉണ്ടാവും പ്ലാറ്റോയുടെ അറ്റാക്ക് ആൻഡ് പോ അറ്റാക്ക് ഓൺ പോയിട്രിയിൽ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവിതയ്ക്കെതിരെയുള്ള ആക്രമണം കാണിക്കുന്നത് എന്താണ് മനുഷ്യൻ്റെ അറിവിനെ പറ്റിയിട്ടുള്ള അപകടകരമായിട്ടുള്ള ചിന്തകളാണ് പ്ലാറ്റോയുടെ അറ്റാക്ക് ഓൺ പോയട്രിയിൽ പ്ലാറ്റോ കാണിക്കുന്നത് ഇതൊക്കെയാണ് മോറൽ കൺസേൺസ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന പോർഷനിൽ പറയുന്നത് നെക്സ്റ്റ് ആണ് വ്യൂസ് ഓൺ ഡ്രാമ നാടകത്തിനെ പറ്റിയുള്ള ചിന്തകളാണ് ഇനി പറയാനായിട്ട് പോകുന്നത് പോയട്രിയുടെ ഒരു പോർഷൻ തന്നെയാണ് ഡ്രാമാറ്റിക് എന്ന് ഡ്രാമാറ്റിക് റൈറ്റിംഗ് എന്നാണ് പ്ലാറ്റോ എന്താണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് പോയട്രീനെ പറ്റി പ്ലാറ്റോ പറയുന്നതെല്ലാം എന്താണ് ഡ്രാമയ്ക്കും ബാധകമാണെന്ന് പറയുന്നത് ഡ്രാമയിൽ കാണുന്നതെല്ലാം തന്നെ സത്യത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് അതും എന്താണ് ഉൾപ്രേ ഉൾപ്രേരണയുടെ ഒരു ഉൽപ്പന്നമായിട്ടാണ് അതായത് പോയട്രീനെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു ഡ്രാമ എന്ന് പറയുന്നത് എന്നാണ് പ്ലാറ്റോ പറയുന്നത് ഇതും എന്താണ് ആൾക്കാരിലെ വികാരങ്ങളെയാണ് ഉണർത്തുന്നത് സന്മാർഗ്ഗത്തിനെ പറ്റി ഈ ഡ്രാമാസ് എന്താണ് പോയിട്രീനെ പറ്റി പോലെ തന്നെ ചിന്തിക്കുന്നില്ല പ്ലാറ്റോ ഡ്രാമയെ പറ്റി കൂടുതലായി പറയുന്ന കാര്യങ്ങൾ ഇനി നമുക്കവിടെ എക്സ്പ്ലെയിൻ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം ഇറ്റ് ഇസ് ഇറ്റ് ഇറ്റ്സ് അപ്പീൽ ടു ബേസർ ഇൻസ്റ്റിങ്സ് എന്താണ് നമ്മുടെ ആത്മവിഹാരങ്ങളെ ഉണർത്തുന്നു എന്നാണ് അത് പറയുന്നത് ഡ്രാമ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേജ് ഷോ ആയിട്ട് നടത്തുന്നതാണ് പോയിട്രി എന്ന് പറയുന്നത് അതുപോലെയല്ല വ്യൂവേഴ്സിൻ്റെ അപ്രൂവലും ഡിസപ്രൂവലും ഒക്കെ നോക്കിയിട്ടാണ് വില ഒരു ഡ്രാമ എന്നെ വിലയിരുത്തപ്പെടുത്തുന്നത് ഈ ഡ്രാമ ആളുകളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റൈറ്റേഴ്സ് ഈ ഡാ ഡ്രാമാറ്റിക് റൈറ്റേഴ്സ് ഒരുപാട് എന്താണ് ട്രാജിക് ആയിട്ടുള്ളതും സ്റ്റണ്ട് അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഇമോഷൻസും എല്ലാം അങ്ങനെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റ്സ് വെച്ചിട്ടാണ് എഴുതുന്നത് ഈ ഒരു രീതിയിലൂടെയാണ് ഡ്രാമാസ് ആളുകളെ വ്യൂവേഴ്സിൻ്റെ വികാരങ്ങൾ ഉണർത്തുന്നത് ഇനി നെക്സ്റ്റ് എഫക്ട്സ് ഓഫ് ഇംപേഴ്സണേഷൻ ഈ എന്ന് പറയുന്നത് ഡ്രാമയിൽ അഭിനയിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു ഇത് അനുഭവങ്ങൾ ഉണ്ടാകും അതായത് അതായതിപ്പം ഒരാൾ തന്നെ അധിക ഡ്രാമാസിൽ ഇങ്ങനെ വില്ലന്മാരായിട്ട് അല്ലെങ്കിൽ ഈ മദ്യപിച്ച് നടക്കുന്ന ഒരാളായിട്ട് അധിക സീനിലും അല്ലെങ്കിൽ അധിക ഡ്രാമാസിലും അയാൾ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിത രീതിയിലും എന്താണ് അങ്ങനത്തെ ഒരാളായിട്ട് മാറിപ്പോവും അപ്പോൾ എന്താണ് അത്തരം രീതിയിലുള്ള അഭിനയങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്താണ് പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത് ചില സമയത്ത് നല്ല ക്യാരക്റ്റേഴ്സും നല്ല ധൈര്യമുള്ളവരൊക്കെ ആയിട്ട് അഭിനയിക്കേണ്ടി വരും അപ്പം ഇങ്ങനെയാണെങ്കിൽ അഭിനേതാക്കൾക്ക് എന്താണെങ്കിൽ ഈ ഒരു ആക്ടേഴ്സിന് അത് ഗുണം ചെയ്യും ഏറ്റവും നല്ലവരുടെയും ഈ ഉള്ള ആൾക്കാരെ പോലെ ഉള്ള അങ്ങനത്തെ ക്യാരക്റ്റേഴ്സൊക്കെ ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ അത് ആൾക്കാരിൽ എന്താണ് സമൂഹത്തിന് നല്ലൊരു സന്ദേശമാണ് കൊടുക്കുന്നത് ഓക്കെ ഇതാണ് എഫക്ട്സ് ഓഫ് ഇംപേഴ്സണൈസേഷൻ ഇംപേസേ ഇംപേഴ്സണേഷനിൽ പറയുന്നത് അതായത് അഭിനയം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ ഇനി ലാസ്റ്റ് പറയുന്നത് ട്രാജിക് ആൻഡ് കോമിക് പ്ലഷർ ആണ് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്കോളജിസ്റ്റുകൾ ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വാട്ട് ഇസ് ഇറ്റ് ഇൻ എ പെയിൻഫുൾ ഈൻ ദാറ്റ് കോസസ് പ്ലഷർ ഓക്കെ ഈ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു സീനിൽ നിന്ന് എന്ത് സന്തോഷമാണ് കാണികൾക്ക് ലഭിക്കുന്നത് എന്ന് അപ്പൊ പ്ലാറ്റോ ഈ ചോദ്യം പ്ലാറ്റോട് തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന എന്താണ് മനുഷ്യ സ്വഭാവം എന്ന് പറയുന്നത് ദേഷ്യം അസൂയ ഭയം അങ്ങനെ മറ്റു വികാരങ്ങളൊക്കെ കൂടി കലർന്നതാണ് അതെന്താണ് സ്വതവേ വേദന അനുഭവിച്ചിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണെങ്കിൽ അയാളുടെ ആ ഒരു വേദന അല്ലെങ്കിൽ സങ്കടം അത് മാറാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് എന്താണ് ഒരാൾ വിഷമിച്ചിരിക്കുമ്പം അയാൾ കുറച്ച് സന്തോഷിക്കുക അല്ലെങ്കിൽ കുറച്ച് ആ ഒരു വിഷമത്തെ ഓർത്ത് ഒന്ന് നന്നായി കരഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഫീലിങ്സ് ആ ഒരു വിഷമം ഇല്ലാണ്ടാവും അങ്ങനെ എന്താണ് അവർക്കൊരു സന്തോഷം അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ അയാൾ അപ്രകാരം ആ ഒരു രീതിയിൽ ചെയ്യില്ലായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഇങ്ങനൊരു സന്തോഷം അവർക്ക് കിട്ടുമെന്നുള്ളത് അവർക്ക് അറിയാം അതുകൊണ്ടാണ് അവർ ഈ വിഷമം വരുമ്പോൾ നന്നായി കരഞ്ഞ ആ ഒരു വിഷമത്തിനെ കളഞ്ഞ് സന്തോഷം എന്താണ് സ്വീകരിക്കുന്നത് ഇതൊക്കെയാണ് ആ ട്രാജിക് ആൻഡ് കോമിക് പ്ലഷർ എന്ന് പ്ലാറ്റോ പറയുന്ന കാര്യങ്ങൾ